തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. വെസ്റ്റ് ബംഗാളിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മഹിളാ മോർച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വായ മൂടിക്കെട്ടിയും മെഴുകുതിരി കത്തിച്ചുമാണ് പ്രതിഷേധിച്ചത്. കണ്ണൂർ ജില്ലാ മഹിളാ മോർച്ച യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വായം മൂടിക്കെട്ടിക്കൊണ്ടും മെഴുകുതിരി കത്തിച്ചുകൊണ്ടും നടത്തിയ പ്രതിഷേധ സമരം മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് രതി എൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് റീന മനോഹരന്റെ അധ്യക്ഷതയിൽ മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജ്യോതി ടി സ്വാഗതവും വൈസ് പ്രസിഡന്റ് അജിത കെ നന്ദിയും പറഞ്ഞു. മഹിളാ മോർച്ച വൈസ് പ്രസിഡന്റ് അനിത സി പി, സെക്രട്ടറി ശോഭ രതീഷ്, ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സംഗീത സി പി, ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രസീത പി, കാർത്തിക, ലീന പ്രദീപ്, സഹജ, സുജാത കെ പി തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ ഇക്കഴിഞ്ഞ 9-ാം തീയതി ഒരു യുവ ഡോക്ടർ, പി ജി വിദ്യാർത്ഥിയായ യുവ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു സാഹചര്യത്തിൽ അവരുടെ കൊലപാതകികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ഒരു സ്ത്രീയാണ് മുഖ്യമന്ത്രി എങ്കിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് നേരെയുള്ള ഈ അതിക്രൂരമായ ബലാത്സംഗവും അവരുടെ കൊലപാതകവും ഏത് രീതിയിൽ അന്വേഷിച്ച് ആ കൊലപാതക കുറ്റങ്ങളെ കണ്ടെത്തി പരമാവധി ശിക്ഷ നടപ്പാക്കേണ്ട ആ വനിത, ആ മുഖ്യമന്ത്രി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പത്ര മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങളിതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അത് അന്ന് ആ കൊലപാതകം നടന്ന് ബന്ധുക്കളെ വിളിച്ച് അവർ അറിയിച്ചത്, ആ ഹോസ്പിറ്റലിൻ്റെ അധികാരികൾ വിളിച്ചറിയിച്ചത് ആത്മഹത്യ ചെയ്തു എന്നാണ്. പിന്നെ കാണുന്നത് ആ കൊലപാതകം നടന്ന് പ്രതിഷേധ സമരവുമായി മുന്നിട്ടിറങ്ങുന്ന ഡോക്ടർമാരുടെ പ്രതിഷേധ പന്തലിലേക്ക് ഒരു പറ്റം ആളുകളെ കയറ്റിവിട്ട് അവിടെ അക്രമമുണ്ടാക്കുകയും ഹോസ്പിറ്റൽ പോലീസിനെ ഉൾപ്പെടെയുള്ളവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എവിടെയാണ് നമുക്ക് നീതി ലഭിക്കുക? ഒരു മുഖ്യമന്ത്രി, വനിതാ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലുള്ള അടിഞ്ഞാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പശ്ചിമ ബംഗാളിൽ വളരെക്കാലമായി നമ്മുടെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ വരെയുള്ള സ്ത്രീകൾക്ക് നേരെ അതിക്രൂരമായ മർദ്ദനങ്ങളാണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ആ നാട് ഭരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഭാരതീയ ജനത മഹിളാ മോർച്ചയുടെ കർത്തവ്യമായി നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സമരത്തിൻ്റെ ഓരോ പടിയും നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത്. ഈ ദേശീയ നേതൃത്വം, മഹിളാ മോർച്ചയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ആഹ്വാന പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലാതലത്തിൽ ഇത്തരത്തിലുള്ള സമര പരിപാടികളുമായി മഹിളാ മോർച്ച മുന്നിട്ട് പോകുന്നുണ്ട്.